പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2021 ഡിസംബർ മാസം 4-ാം തീയതി ശനിയാഴ്ച. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഒരു വീക്കെൻഡിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. കഴിഞ്ഞൊരാഴ്ച വട്ടമെന്ന് മാത്രമല്ല, നമ്മുടെ ആയുസ്സിൻ്റെ ഈ നിമിഷം വരെയും അത്ഭുതകരമായി അതിശയകരമായി ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലായി സൂക്ഷിച്ച പരിപാലിച്ച സർവകൃപാലുവായ ദൈവത്തിന് നന്ദിയും സ്തുതി സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടെ പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 35:21. എക്സോഡസ് ചാപ്റ്റർ 35:21 നാം ഇപ്രകാരം വായിക്കുന്നു: ഹൃദയത്തിൽ ഉത്സാഹവും മനസ്സിൽ താൽപ്പര്യവും തോന്നിയവൻ എല്ലാം സമാഗമന കൂടാരത്തിൻ്റെ പ്രവൃത്തിക്കും അതിൻ്റെ സകല ശുശ്രൂഷയ്ക്കും വിശുദ്ധ വസ്ത്രങ്ങൾക്കും വേണ്ടി യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവന്നു. ദൈവം തൻ്റെ ജനത്തോട് ഇടപെടുവാൻ അരുളപ്പാട് അറിയിക്കുവാൻ അടുത്ത കാൽവെപ്പ് എങ്ങനെയാണ് എന്ന് അരുളി ചെയ്യുവാൻ ദൈവിക പദ്ധതി പ്രകാരം മോശ മുഖാന്തരം ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയായിരുന്നു സമാഗമന കൂടാരം. നാം പുറപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ദൈവിക നിയോഗമനുസരിച്ച് മോശ കൂടാരം പാളയത്തിന് പുറത്ത് അടിച്ച് കൂടാരത്തിനകത്ത് കയറി ദൈവവുമായി ഒരു സ്നേഹിതൻ എന്ന വണ്ണം അഭിമുഖ സംഭാഷണം നടത്തുകയാണ്. തുടർന്ന് ഇസ്രായേൽ മൂപ്പന്മാരെ കൂട്ടി ദൈവം പറഞ്ഞതനുസരിച്ച് മോശ പറഞ്ഞു, നിങ്ങൾ ഒരു വഴിപാട് സ്വമേധയാ കൊണ്ടുവരണം. അങ്ങനെ ജനം കൊണ്ടുവരുന്നു. തുടർന്ന് പറയുകയാണ്, നിങ്ങൾ സമാഗമന കൂടാരത്തിന് വേണ്ടിയും അതിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് ഇന്ന ഇന്ന നിലകളിൽ ഇത്ര അളവുകളിൽ തൂക്കങ്ങളിൽ നിങ്ങൾ ക്രമീകരണങ്ങൾ ചെയ്ത് അത് ഒരുക്കി കൊണ്ടുവരണം. ഇത് മോശ മൂപ്പന്മാരെ സംഘത്തലവന്മാരെ അറിയിച്ചപ്പോൾ അവരുടെ പ്രതിപ്രവർത്തനമാണ് ഇന്നത്തെ വാഗ്ദത്ത വചനം. ഓർക്കുക, ഉത്സാഹമുള്ളവർ, ഹൃദയത്തിൽ സന്തോഷമുള്ളവർ, ദൈവവേലയ്ക്ക് ദൈവ ആലയത്തിന് താൽപ്പര്യമുള്ളവർ, വളരെ ആഗ്രഹത്തോടെ ഒരുക്കത്തോടെ ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ അവർ ദൈവത്തിനു വേണ്ടി ദൈവാലയ ശുശ്രൂഷയ്ക്ക് വേണ്ടി അതിൻ്റെ വിശുദ്ധ വസ്തുക്കൾക്ക് വേണ്ടി പ്രയത്നിക്കുകയും കൊണ്ടുവരികയും ചെയ്തു. പ്രിയ ദൈവജനമേ, പ്രതികൂലമേറിയ ലോക സാഹചര്യത്തിൽ 2021 അവസാന മാസത്തിൻ്റെ 4-ാം ദിനം പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകിയപ്പോൾ എത്ര ഉത്സാഹവും മനസ്സിന് തൃപ്തിയും സന്തോഷവും ഉണ്ട് ദൈവകാര്യത്തിൽ, പ്രാർത്ഥിക്കുന്നതിൽ, ദൈവവചനം വായിക്കുന്നതിൽ, പിന്നെയല്ലേ കൊടുക്കുന്ന കാര്യം. അപ്പോൾ ദൈവത്തിന് തക്ക മഹത്വം കൊടുപ്പാൻ നമ്മുടെ കരങ്ങളിൽ നമ്മുടെ ഭാഷയിൽ ലഭിക്കപ്പെട്ട ദൈവവചനം ഒന്ന് വായിക്കുവാൻ, കർത്താവെ എന്നെ നടത്തിയ വിധങ്ങൾക്ക് നന്ദി എന്നൊന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായി പറയുവാൻ നമ്മിൽ പലർക്കും മനസ്സില്ല, സമയം കണ്ടെത്താറില്ല. ആത്മീയ കാര്യമൊഴികെ എല്ലാത്തിനും നമുക്ക് സമയമുണ്ട്. ദൈവമക്കളെ, ദൈവത്തിനും ദൈവവേലയ്ക്കും ദൈവരാജ്യത്തിനുമുള്ള നമ്മുടെ ഉത്സാഹം എത്ര വലിയതാണ്, നമ്മുടെ താൽപ്പര്യം എത്ര ഉയർന്നതാണ് എന്ന് ഈ പ്രഭാതത്തിൽ നാം പുനർവിചിന്തനം നടത്തേണ്ടതായിരിക്കുന്നു. ഇതാ, ഇസ്രായേൽ ജനം ഒരുക്കത്തോടെ
ഉത്സവലഹരിയോടെ സമാഗമന കൂടാരത്തിനു വേണ്ടി തയ്യാറാക്കിക്കൊണ്ട് ഓടി വരികയാണ്. നമ്മെ കരുതി പരിപാലിച്ച് നമ്മുടെ തലമുറകളെയും മാനിച്ച് ഈ നിമിഷം വരെ നടത്തിയ ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കുന്നുണ്ടോ? ദൈവം ആരോഗ്യവും ആയുസ്സും നൽകിയപ്പോൾ എത്ര പേരോട് ഈ ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ട്? നമുക്ക് വാഹനം നൽകി, സമ്പത്ത് നൽകി, ഭവനം നൽകി, വേണ്ടതെല്ലാം നൽകി, ദൈവവേലയ്ക്ക് വേണ്ടി നാം എന്ത് ചെയ്യുന്നുണ്ട്? പലപ്പോഴും നാം ദശാംശത്തിൻ്റെ ഭാഗമായി കുറച്ച് പണം സുവിശേഷ വേലയ്ക്കോ ദൈവമക്കൾക്കോ സഭയ്ക്കോ കൊടുത്ത ഉത്തരവാദിത്വത്തിൽ നിന്നും പിന്മാറി സ്വസ്ഥനായിരുന്ന് ദൈവിക നന്മകൾ അനുഭവിക്കുകയാണ്. വേണ്ട എന്ന് പറയുന്നില്ല, പക്ഷേ അത് മാത്രം മതിയോ? പോരാ ദൈവമക്കളെ, ദൈവ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ താല്പര്യം വേണം, അതിനുള്ളൊരു ആകാംക്ഷ വേണം, ഒരുക്കം വേണം, അതിനുവേണ്ടി നാം ഇറങ്ങിത്തിരിക്കണം. ഈ കർത്താവിൻ്റെ വേല വരും കാലങ്ങളിൽ ആരാണ് ചെയ്യുക? നാമും നമ്മുടെ തലമുറയും കർത്താവിൻ്റെ വരവ് വരെ ഈ ശുശ്രൂഷ ഏറ്റെടുക്കണമെങ്കിൽ ഇസ്രായേൽ ജനം സമാഗമന കൂടാരത്തിന് വേണ്ടി എത്ര ഉത്സാഹത്തോടും താല്പര്യത്തോടും, പുരുഷനെന്നില്ല സ്ത്രീ എന്നില്ല, നാം ആ ഭാഗം താഴോട്ട് വായിക്കുമ്പോൾ അവർ സ്വർണം കൊടുക്കുവാൻ ആഗ്രഹിച്ചവർ തങ്ങളുടെ വളയും കുണുക്കും മാലയും എന്തെല്ലാം ഉണ്ടോ മുഴുവനും സമാഗമന കൂടാരത്തിൻ്റെ മനോഹാരതയ്ക്ക് വേണ്ടി നൽകുവാൻ തയ്യാറായി. ദൈവമക്കളെ, ദൈവത്തെ നമ്മുടെ സമയം ആവശ്യമുണ്ട്, താലന്തുകൾ ആവശ്യമുണ്ട്, കഴിവ് ആവശ്യമുണ്ട്, വാഹനം ആവശ്യമുണ്ട്, ഭവനം ആവശ്യമുണ്ട്, നമ്മുടെ തലമുറയെ ആവശ്യമുണ്ട്. താല്പര്യത്തോടെ കൊടുക്കുമോ? ഹൃദയവിശാലതയോടെ ദൈവരാജ്യത്തിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുമോ? ഈ പകൽ ഈ ചോദ്യം നമ്മെ ഭരിക്കട്ടെ, സ്വയം ഉത്തരം കണ്ടെത്തട്ടെ. കർത്താവേ, എനിക്ക് 25, 30, 40, 50, 60, 70 ഈ വയസ്സുവരെയും പരിപാലിച്ചെന്നെ കൊണ്ടുവന്നെത്തിച്ചപ്പോൾ ഞാൻ കഴിഞ്ഞ നാളുകളിൽ ദൈവരാജ്യത്തിനു വേണ്ടി, ദൈവത്തിനു വേണ്ടി ഉത്സാഹത്തോടെ എന്താണ് ചെയ്തത്? വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നിർബന്ധത്താൽ അരുത്, സന്തോഷത്തോട് കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ദൈവത്തിന് വേണ്ടി ഹൃദയം തുറന്ന് സന്തോഷത്തോടെ എന്താണ് നാം ചെയ്തിട്ടുള്ളത്? ഇന്ന് രാവിലെ കുടുംബപ്രാർത്ഥന നടത്തിയ ദൈവമക്കളെ, നിങ്ങൾ നടത്തിയത് സന്തോഷത്തോടെയും ഹൃദയവിശാലതയോടെയും ആണോ? നടത്താത്തവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ, നടത്തിയവരുടെ അവസ്ഥ ഓർക്കുക. വൈകുന്നേരങ്ങളിൽ കുടുംബപ്രാർത്ഥനയോ വ്യക്തിപ്രാർത്ഥനയോ ചെയ്യുന്നവരോട് ഒരു ചോദ്യം, നിങ്ങൾ ഏത് മാനദണ്ഡത്തിലാണ് ഇത് ചെയ്യുന്നത്? നാളെ ആരാധനയ്ക്കായി ആരാധനാലയങ്ങളിൽ പോകുന്ന ദൈവമക്കളെ, വിശുദ്ധ സംസർഗം കർത്തൃമേശ അനുഭവിക്കുവാൻ ഒരുങ്ങുന്നവരെ, നിങ്ങൾ ഏത് ക്രൈറ്റീരിയയിലാണ് ഇവ ചെയ്യുന്നത്? ഞാനത് ചെയ്തില്ലെങ്കിൽ അച്ഛൻ പാസ്റ്റർ എന്ത് വിചാരിക്കും? പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണല്ലോ, അപ്പനപ്പൂപ്പന്മാർ ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. ഇത് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും കുടുംബത്തിൽ സംഭവിക്കും. ഇത് ചെയ്യേണ്ട എൻ്റെ ഉത്തരവാദിത്വമാണ്. ഇങ്ങനെയുള്ള ചില നിർബന്ധ ബുദ്ധികളും ശീലിച്ചു വന്ന ശീലങ്ങളും സാഹചര്യ സമ്മർദ്ദങ്ങളും എൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നങ്ങളും ഒരു ക്രിസ്തീയ കുടുംബമാണെന്ന് അയൽവക്ക കുടുംബങ്ങളെ അറിയിക്കുന്നതും അല്ലാതെ ഇസ്രായേൽ ജനം സമാഗമന കൂടാരത്തിനു വേണ്ടി ഉത്സാഹത്തോടെ, ഹൃദയത്തിൻ്റെ പൂർണ്ണ തൃപ്തിയോടെ, സന്തോഷത്തോടെ, എന്നെ കേൾക്കുന്ന കൂട്ടു സഹോദരങ്ങളിൽ എത്ര പേര് കുടുംബ പ്രാർത്ഥന, വ്യക്തിപരമായ പ്രാർത്ഥന, ആരാധന, വിശുദ്ധമേശ, സുവിശേഷ വേല, ദശാംശം, തലമുറ, ഭവനം എന്നിവ ദൈവത്തിന് വേണ്ടി കൊടുക്കും?
എനിക്കൊന്നും സംഭവിക്കരുത്, എന്റെ കുടുംബത്തിനൊന്നും സംഭവിക്കരുത്, ഇത് മുഴുവനും പ്രൊട്ടക്ട് ചെയ്യുവാൻ വേണ്ടി ദൈവത്തിന് കൊടുക്കുന്ന ഒരു കൈക്കൂലിയല്ലേ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആരാധന, നമ്മുടെ ദശാംശ സമർപ്പണം. ദൈവത്തെ വിഡ്ഢിയാക്കുവാൻ എന്റെ സഹോദരങ്ങൾ ശ്രമിക്കരുത്. ദൈവത്തിന് നമ്മുടെ പണം ആവശ്യമില്ല. സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നു, എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് ചോദിക്കുമോ? ഈ ഭൂമിയിലെ സകല ചരാചരങ്ങളും എന്റേതാണ്, എനിക്കിതൊന്നുമല്ല വേണ്ടത്. സ്തോത്രമെന്ന യാഗമർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. അതെ, ദൈവത്തിന് വേണ്ടത് ഹൃദയത്തിൽ നിന്നും അന്തരംഗത്തിൽ നിന്നും ഉയരുന്ന വളരെ താല്പര്യമുള്ള, ഉത്സാഹമുള്ള, ആത്മാർത്ഥതയുള്ള, ഹൃദയം നിറഞ്ഞ സ്തുതി സ്തോത്രങ്ങളാണ്. അത് കൊടുക്കുവാൻ ഈ പകൽ ഇന്നത്തെ ജീവജല വാഗ്ദത്ത സന്ദേശം എന്നെയും നിങ്ങളെയും ഉദ്ബോധിപ്പിക്കുന്നു. ആകയാൽ ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ, അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തി ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ, തലങ്ങളിൽ ഹൃദയവിശുദ്ധിയോടും നിറഞ്ഞ സംതൃപ്തിയോടും സന്തോഷത്തോടും ഉത്സാഹത്തോടും ദൈവവേലയിൽ ആയിരിക്കാൻ നമുക്കുള്ളത് എന്തും നിറഞ്ഞ മനസ്സോടെ ദൈവത്തിന് കൊടുപ്പാൻ ചെയ്യുവാൻ ഈ പകൽ നമ്മെ ദൈവം സഹായിക്കട്ടെ. അങ്ങനെ ദൈവരാജ്യത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി ജീവിപ്പാൻ, പ്രവർത്തിപ്പാൻ, ആവോളം കർത്താവിന്റെ വരവിനെ ഘോഷിപ്പാൻ നമ്മയും നമ്മുടെ തലമുറകളെയും ദൈവം നിയോഗിക്കട്ടെ. അങ്ങനെ ഒരു ധന്യദിനം ഇന്നത്തെ പകൽ എന്റെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാ ശ്രോതാക്കൾക്കും സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ, നൽകിത്തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ, ആശംസയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ധന്യമായ പുത്തൻ പ്രഭാതത്തിനായി സ്തോത്രം. ഈ ആഴ്ചയുടെ അവസാന ദിനത്തിലേക്ക് അവിടുന്ന് ഞങ്ങളെ എത്തിച്ചു. മോശയിൽ കൂടെ ഇസ്രായേൽ ജനത്തോട് ദൈവം അരുളി ചെയ്തത് ജനമറിഞ്ഞപ്പോൾ അവർ ഉത്സാഹത്തോടെ, ഹൃദയത്തിന്റെ പൂർണ്ണ തൃപ്തിയോടെ, സന്തോഷത്തോടെ സമാഗമന കൂടാരത്തിനു വേണ്ടി സ്ത്രീയെന്നോ പുരുഷനെന്നോ വകഭേദമില്ലാതെ തങ്ങൾ മുഴുവനും സമർപ്പിച്ച വലിയ ആത്മീയ ഉത്തേജനം ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചതിനാൽ സ്തോത്രം. ഞങ്ങൾ ദൈവത്തിനു വേണ്ടി, ദൈവരാജ്യത്തിനു വേണ്ടി, അങ്ങയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെയ്യുന്നത് പരപ്രേരണയോടോ സമ്മർദ്ദത്തോടോ ദുരുദ്ദേശത്തോടോ മറ്റ് ലാക്കിലോ ലക്ഷ്യത്തിലോ അല്ല, സന്തോഷത്തോടെ ഹൃദയം നിറഞ്ഞു ചെയ്യുവാൻ ഇന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ചതിനാൽ സ്തോത്രം. ആകയാൽ ദൈവരാജ്യത്തിന്റെ നല്ല വക്താക്കളായി ഞങ്ങളെ ആക്കുന്ന ഇടങ്ങളിൽ വചനമനുസരിച്ച് പ്രവർത്തിപ്പാൻ, കൊടുക്കുവാൻ, ജീവിപ്പാൻ, സാക്ഷിപ്പാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, ദൈവം നമുക്ക് നൽകിയ ആയുസ്, ആരോഗ്യം, സമ്പത്ത്, കഴിവ്, താലന്ത്, തലമുറ, അങ്ങനെ എല്ലാം ദൈവത്തിന്റെ ദാനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പൂർണ്ണ സന്തോഷത്തോടെ തമ്പുരാന് വേണ്ടിയും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയും നമുക്ക് സമർപ്പിക്കാം. അങ്ങനെ ദൈവരാജ്യത്തിന്റെ മഹിമയ്ക്കായി ഓടുവാൻ സർവകൃപാലുവായ ദൈവം ഇന്നത്തെ ദിനം എന്റെ സഹോദരങ്ങളെ ഇടയാക്കുകയും അതിൽ കൂടെ ദൈവിക നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് അനേകർക്ക് മാതൃകയും സാക്ഷ്യമുള്ള ജീവിതത്തിന്റെ അനുഭവസ്ഥരാകുവാൻ സർവകൃപാലുവായ ദൈവം ഇടയാക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ആൾ.